ചരിത്രത്തിന്റെ നാൾ വഴികളിൽ ഭാരതം ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ അധീനതയിൽ അസ്വാതന്ത്ര്യത്തിന്റെ ചങ്ങലയിൽ കുരുങ്ങിക്കിടന്ന കാലം. സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായുവിനായി ജനം കാത്തിരുന്നു. ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന കൊച്ചി നാട്ടുരാജ്യത്തിൽ 1876 ഓഗസ്റ്റ് 8 പൊൻപ്രഭാതത്തിൽ എറണാകുളം തേവരയ്ക്കടുത്ത് പെരുമാനൂർ ഗ്രാമത്തിൽ പയ്യപ്പിള്ളി പാലയ്ക്കപ്പിള്ളി കുടുംബത്തിൽ ലോനൻ കുഞ്ഞുമറിയം ദമ്പതികൾക്ക് 4 കുഞ്ഞു ജനിച്ചു. ഭാവിയിൽ ദരിദ്രർക്ക് സുവിശേഷം അറിയിക്കുവാനും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുവാനുമുള്ള അഭിഷേകത്തിന്റെ കതിരുകൾ ആ കുഞ്ഞു ഹൃദയത്തിൽ വീശിയിരുന്നു. ബാല്യകൗമാരങ്ങൾ തന്റെ ഗ്രാമാന്തരീക്ഷത്തിൽ പ്രിയപ്പെട്ടവരുടെ സ്നേഹപരിലാളനകളിൽ പിന്നിട്ട് കാലത്തിന്റെ പൂർണതയിൽ പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠതയിലേക്ക് അദ്ദേഹം വിളിക്കപ്പെട്ടു. കാൻഡി പേപ്പൽ സെമിനാരിയിൽ ഈശോ സഭ വൈദികരിൽ നിന്ന് പരിശീലനം സ്വീകരിച്ച് 1907 December 21 ആ ധ്യാന കർമ്മയോഗി കർത്താവിന്റെ അഭിഷിക്തനായി ഉയർത്തപ്പെട്ടു. തന്റെ 22 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ 10 വിവിധ ഇടവകകളിൽ അജഗണത്തിന്റെ നല്ലൊരു ഇടയനായി അജപാലന ശുശ്രൂഷ നിർവഹിച്ചു. കടമക്കുടി സെന്റ് അഗസ്റ്റിൻ പള്ളിയുടെ വികാരിയായി നിയമിതനായി. ഇവിടെ നിലവിലുണ്ടായിരുന്ന പള്ളി പുതുക്കി പണിയുവാനും പള്ളിമേട പുതിയതായി നിർമ്മിക്കുവാനും ഇടവക മക്കളുടെ ആത്മീയ ജീവിതം വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായി നടത്തുവാനും പയ്യപ്പിള്ളി വർഗീസ് അച്ഛൻ പരിശ്രമിച്ചു. എറണാകുളം അതിരൂപതയിലെ അതിപുരാതനമായ ആലങ്ങാട് സെന്റ് മേരീസ് പള്ളിയുടെ വികാരിയായി പിന്നീട് പയ്യപ്പിള്ളി അച്ഛൻ നിയമിതനായി. ആ ഇടവക ജനത്തിന്റെയും കുന്നേൽ കുരിശ് പള്ളിയുടെയും കാര്യങ്ങൾ ഒരേ സമയം വർഗീസ് അച്ഛൻ കൃത്യമായി നിർവഹിച്ചു. 1920 മൂവാറ്റുപുഴയ്ക്ക് സമീപമുള്ള ആരക്കുഴ സെന്റ് മേരീസ് ഫൊറോന പള്ളിയുടെ വികാരിയായി വർഗീസ് അച്ഛൻ നിയമിതനായി. ഈ പള്ളിയിൽ 2 വളരെ സ്തുത്യർഹമായി വർഗീസ് അച്ഛൻ ശുശ്രൂഷ നിർവഹിച്ചു. ഇടവക നാളാഗമം വ്യക്തമാക്കുന്നതുപോലെ ബോയ്സ് സ്കൂൾ സ്ഥാപിക്കുകയും ഗേൾസ് സ്കൂളിന്റെ മാനേജരും അദ്ദേഹമായിരുന്നു. മലയപ്പള്ളിയിൽ തെങ്ങിൻതോപ്പുകൾ നട്ടുപിടിപ്പിച്ചു. പള്ളിക്ക് ആദായകരമായ പറമ്പ് വാങ്ങി നീതി നിഷേധിക്കപ്പെട്ടിരുന്ന പുലിയ ക്രൈസ്തവരെ പുതുവസ്ത്രങ്ങൾ നൽകി പള്ളിയിൽ പ്രവേശിപ്പിച്ച് കൂദാശകൾ നൽകി. ആരക്കുഴ പള്ളിയിൽ കിലോമീറ്ററുകൾ നടന്ന് വിശുദ്ധ കുർബാനയ്ക്ക് വന്നിരുന്ന മീങ്കുന്നത്തെ ദൈവജനത്തോട് അനുകമ്പ തോന്നിയ ആ നല്ല ഇടയൻ അവർക്കായി അവിടെ ചെന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ഒരു ദൈവാലയം പണിയുന്നതിന് മുൻകൈയെടുക്കുകയും ചെയ്തു. പയ്യപ്പിള്ളി അച്ഛൻ തന്റെ പൗരോഹിത്യ ജീവിതത്തിലെ 12 എറണാകുളം അതിരൂപതയിലെ ഏറ്റവും പ്രസിദ്ധമായിരുന്ന ആലുവ സെന്റ് മേരി സ്കൂളിലാണ് സേവനമനുഷ്ഠിച്ചത്. സ്കൂൾ മാനേജർ എന്ന നിലയിൽ വിദ്യാർത്ഥികൾക്കും സഹപ്രവർത്തകർക്കും എന്നും മാതൃകയും പ്രചോദനവുമായിരുന്നു. എന്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന തിരുവചനത്തിന് മൂർത്തരൂപം കൊടുക്കുവാൻ തന്റെ അന്തരാത്മാവിൽ ജ്വലിച്ചുയർന്ന പ്രചോദനങ്ങളോട് ആ കരുണാമയൻ പ്രത്യുത്തരിച്ചു. 1924 ആലുവയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ തന്റെ ജീവനും സുരക്ഷിതത്വവും മറന്ന് വഞ്ചിയിൽ അരി കപ്പ തുടങ്ങിയ ഭക്ഷണ സാധനങ്ങളുമായി അദ്ദേഹം ജനങ്ങളെ തേടിയിറങ്ങി. ആ പ്രത്യുത്തരം മാറ്റുലി കൊണ്ടത് എറണാകുളം അതിരൂപത അധ്യക്ഷൻ അഭിവന്ദ്യ മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ തിരുമേനിയുടെ കാതുകളിലാണ്. കിഴക്കമ്പലം സ്വദേശിനികളായ 5 കന്യകമാരുടെ സന്യാസ ജീവിതത്തിനായുള്ള അദമ്യമായ ആഗ്രഹത്തിന്റെ അനുരണനങ്ങൾ തിരിച്ചറിഞ്ഞ കണ്ടത്തിൽ പിതാവ് ആ അത്ഭുത സമാഗമത്തിന് വഴിയൊരുക്കി. 1927 March 19 പയ്യപ്പിള്ളി വർഗീസ് അച്ഛന്റെ സ്വപ്ന സാക്ഷാത്കാര ദിനം. പാവപ്പെട്ടവരുടെ കൊച്ചു സഹോദരിമാർ എന്ന സന്യാസിനി സമൂഹം ആലുവായിക്കടുത്ത് ചുണങ്ങുംവേലി എന്ന കൊച്ചു ഗ്രാമത്തിൽ ജന്മം കൊണ്ട ദിനം. അതോടൊപ്പം പാവപ്പെട്ട വൃദ്ധർക്കു വേണ്ടിയുള്ള ഒരഗതി മന്ദിരവും സ്ഥാപിച്ചു. പാവപ്പെട്ടവരുടെ കൊച്ചു സഹോദരിമാർ എന്ന സന്യാസ സമൂഹത്തിന്റെ ശൈശവദശയിൽ തന്നെ സ്ഥാപക പിതാവിനെ അവരിൽ നിന്നും വേർപെടുത്തുവാൻ സ്വർഗീയ പിതാവ് തീരുമാനിച്ചു. 1929 September 9 അദ്ദേഹം ടൈഫോയിഡ് ബാധിതനായി. തപ്തഹൃദയരായി തന്നെ കാണുവാൻ വന്ന ആദ്യ അംഗങ്ങളോട് സ്ഥാപക പിതാവ് ദൃഢചിത്തനായി തന്റെ അവസാന മൊഴികൾ മന്ത്രിച്ചു.
എന്തുതന്നെയായാലും ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങണം. മറിച്ചൊന്നും നിങ്ങൾ അപേക്ഷിക്കേണ്ട. ദൈവഹിതം എന്തോ അത് നിറവേറുന്നതിനു വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ മതി. ഒക്ടോബർ 5 എല്ലാം ദൈവകരങ്ങളിൽ ഭരമേൽപ്പിച്ച് ആ പുണ്യദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. പാവപ്പെട്ടവരുടെ കൊച്ചു സഹോദരികൾ എന്ന സന്യാസ സമൂഹത്തിന് 1933 തിരുസഭ അഗതികളുടെ സഹോദരികളുടെ സന്യാസ സമൂഹം എന്ന പേരു നൽകി. ചുണങ്ങംവേലി കുറുക്കൻ കുന്നിൽ ധന്യനായ പയ്യപ്പള്ളി അച്ഛൻ തെളിച്ച മൺചിരാത് SD ഇന്ന് 11 രാജ്യങ്ങളിൽ പ്രകാശിച്ചു നിൽക്കുന്നു. 6 പ്രൊവിൻസുകളും 1 റീജിയനും 237 ഭവനങ്ങളും 1500 സഹോദരിമാരും ഇന്ന് SDക്കുണ്ട്. സ്ഥാപക പിതാവിൽ നിന്ന് കൈമാറിക്കിട്ടിയ ശുശ്രൂഷാ ചൈതന്യം ഇന്ന് വിവിധ പ്രേക്ഷിത മേഖലകളിൽ SD സഹോദരിമാരിലൂടെ ദൈവജനത്തിന്റെ ഹൃദയങ്ങളിൽ കരുണാർദ്ര സ്നേഹത്തിന്റെ പ്രവാഹമായി ഒഴുകുന്നു. വർഗീസ് പയ്യപ്പള്ളി അച്ഛന്റെ വിശുദ്ധി സന്യാസ സമൂഹത്തിനും കുടുംബക്കാർക്കും പ്രാർത്ഥനയാചിക്കുന്ന എല്ലാവർക്കും ബോധ്യപ്പെട്ടതിന്റെ വെളിച്ചത്തിൽ നാമകരണ നടപടികൾ ആരംഭിക്കണമെന്ന അഭിപ്രായം ശക്തമായി. 2009 ഓഗസ്റ്റ് 25 അഭിവന്ദ്യ വർക്കി കാർഡിനൽ വിധേയത്തിൽ SD സന്യാസിനി സമൂഹത്തിന്റെ മുൻ സുപ്പീരിയർ ജനറലായിരുന്ന സിസ്റ്റർ സ്മിത വെമ്പിള്ളിയുടെ അപേക്ഷയെ പരിഗണിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നാമകരണ നടപടികൾ ആരംഭിച്ചു. അതേ വർഷം സെപ്റ്റംബർ 6 അതിരൂപതാ കോടതി സത്യപ്രതിജ്ഞ ചെയ്ത് ഉത്തരവാദിത്തം ഏറ്റെടുത്തു. 2009 സെപ്റ്റംബർ 28 അഭിവന്ദ്യ വർക്കി പിതാവ് ഒരു ചരിത്ര കമ്മിറ്റിയെ നിയോഗിച്ചു. അതിരൂപതാ കോടതിയുടെ പഠനം ഏതാണ്ട് പൂർത്തിയായതോടുകൂടി 2011 ഫെബ്രുവരി 23 സെന്റ് ജോൺ നെബുംസ്യാനോസ് പള്ളിയിൽ സ്ഥിതി ചെയ്തിരുന്ന അദ്ദേഹത്തിന്റെ ശവകുടീരം തുറന്നു പരിശോധിച്ചു. ഭൗതികാവശിഷ്ടങ്ങൾ പുതിയൊരു കല്ലറയിൽ ദൈവാലയത്തിൽ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചു. ദൈവദാസന്റെ നാമത്തിൽ ലഭിച്ച ഒരു വലിയ അത്ഭുതം പഠിച്ചറിഞ്ഞ് 2011 മെയ് 21 സമാപനം കുറിച്ചു. എല്ലാ പഠനങ്ങളും പൂർത്തിയായതോടുകൂടി നാമകരണ നടപടികൾ 2012 നവംബർ 12 അഭിവന്ദ്യ ജോർജ് കാർഡിനൽ ആലഞ്ചേരി സമാപിപ്പിച്ച് ന്യൂൻഷിയോ വഴി റോമിലേക്ക് അയച്ചു. 2013 ഫെബ്രുവരി 13 റോമിലെത്തിയ നാമകരണ നടപടികൾ അടങ്ങിയ പെട്ടികൾ 2013 ഏപ്രിൽ 24 റോമിൽ തുറന്നു പരിശോധിച്ചു. റോമിലെ ഹിസ്റ്റോറിക്കൽ കമ്മീഷന്റെയും തിയോളജിക്കൽ കമ്മീഷന്റെയും കർദിനാളുമാരുടെയും പഠനം പൂർത്തിയാക്കി 2018 ഏപ്രിൽ 14 പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ഔദ്യോഗിക രേഖയിൽ ഒപ്പുവെച്ചുകൊണ്ട് ദേവദാസൻ വർഗീസ് പയ്യപ്പള്ളി അച്ഛനെ ധന്യൻ എന്ന പദവിയിലേക്ക് ഉയർത്തി. നമ്മുടെ സഭയുടെ പിതാവായ മാർ തോമസ് ലിഹായെയും വിശുദ്ധ വിൻസെന്റ് ഡിപോളിനെയും അതുപോലെ തന്നെ സ്നേഹത്തിന് സാക്ഷ്യം കൊടുത്ത എല്ലാ വിശുദ്ധരെയും പ്രത്യേകിച്ച് ദേവദാസനായ വർഗീസ് പയ്യപ്പള്ളി അച്ഛനെയും നമുക്ക് ഇപ്പോൾ അനുസ്മരിക്കാം. വർഗീസ് പയ്യപ്പള്ളി അച്ഛൻ സ്നേഹത്തിന്റെ ഏറ്റവും ഉന്നതമായ ഒരു സാക്ഷ്യമായിരുന്നു. കർത്താവ് വിശ്വസിക്കാതെ സുവിശേഷമായും സാക്ഷ്യമായും ലോകത്തിൽ അവതരിച്ചു, ജീവിച്ചു, മരിച്ച് ഉത്ഥാനം ചെയ്തു. അപ്രകാരം സ്നേഹത്തിൻ്റെ സന്ദേശം അറിയിക്കുന്നതിനും അതുപോലെ തന്നെ ആ സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കുന്നതിനുള്ള ശക്തി അവിടുന്ന് നമുക്ക് നൽകി. അതാണ് നമ്മുടെ രക്ഷ. അതാണ് സ്വീകരിച്ച് സാക്ഷ്യപ്പെടുത്തിയത് വർഗീസ് പയ്യപ്പള്ളച്ചൻ. അദ്ദേഹത്തെ ഓർത്ത് നമുക്ക് അദ്ദേഹത്തിന് നന്ദി പറയാം. പാവപ്പെട്ടവരോടും ദരിദ്രരോടും അശരണരോടും സ്നേഹം സ്വയം കാണിക്കുകയും അത് സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു സമർപ്പിത സന്യാസിനി സമൂഹത്തെ രൂപപ്പെടുത്തുകയും ചെയ്ത അച്ഛൻ നമ്മുടെ സ്മരണകളിൽ നിറഞ്ഞു നിൽക്കുന്നു. അനേകർക്ക് വിശുദ്ധിയുടെ മാതൃകമായി അംഗീകരിക്കപ്പെട്ട് നൽകപ്പെടുവാനായി നമുക്ക് ഈ കർമ്മത്തിന്റെ വേളയിലും ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതത്തിലെ ദിവസങ്ങളിലും നമുക്ക് പ്രാർത്ഥിക്കാം.